Patri et Filii et Spiritus Sancti. Amen. Ave Maria, gratia plena, Dominus tecum, benedicta tu in mulieribus, et benedictus fructus ventris tui, Iesus. Sancta Maria, Mater Dei, ora pro nobis peccatoribus, nunc et in hora mortis nostre. Amen. Ave Maria. വയോധികരായ മാതാപിതാക്കളോടുള്ള അനുകമ്പയുടെയും സ്നേഹാനുഭൂതിയുടെയും പേര് പറഞ്ഞ് ദയാവധം നടത്തുന്നു. ചെയ്യിക്കുന്ന മക്കളും ചെയ്യുന്ന ഡോക്ടർക്കും സഹപ്രവർത്തകർക്കും യാതൊരു എളുപ്പമില്ല. ജീവൻ സംരക്ഷിക്കാൻ വിളിക്കപ്പെട്ട ഡോക്ടേഴ്സിൽ നിന്ന് ജീവൻ എടുക്കുന്നവരായി മാറിയിരിക്കുന്നു, ഒരു കുറ്റബോധവുമില്ലാതെ. എന്തിനധികം പാതാളത്തിൽ നിന്നും കയറി വരുന്ന എന്ന ഐതിഹ്യമുള്ള മാവേലിക്ക് വേണ്ടി പൂവിടുന്ന കേരള കത്തോലിക്കർക്ക്, അവർക്ക് വേണ്ടി കുർബാന ചെല്ലുന്നവർക്ക് അതൊരു വിജാതീയ വിഗ്രഹാരാധനയാണെന്ന് പോലും മനസ്സിലാക്കാൻ സാധിക്കാത്ത വിധം അന്ധത അവരെ മൂടിക്കഴിഞ്ഞു. വൈദിക സന്യസ്ത ശ്രേഷ്ഠരാകട്ടെ, സൈക്കോളജി പഠിച്ചു പഠിച്ച് സൈക്കോളജിയിൽ വളർന്നു വളർന്ന് അശുദ്ധഭാവങ്ങളായ സ്വയംഭോഗം, സ്വവർഗഭോഗം, വ്യഭിചാരം എന്നിവയെല്ലാം പാപമല്ലാതാക്കി. ഈ അശുദ്ധിയെല്ലാം ദൈവം തന്നതാണെന്നാണ് അവരുടെ കാഴ്ചപ്പാട്. അതേ ഒരു നാച്ചുറൽ ഇൻസ്റ്റിക്റ്റ് ആണെന്ന് അവർ വ്യാഖ്യാനിക്കുന്നു. പല വൈദികരും ഇത്തരം പാപങ്ങൾക്ക് പാപമോചനം പോലും നൽകാറില്ല. ചുരുക്കത്തിൽ, ദൈവക്രോധം നിലനിൽക്കുന്ന പാപങ്ങൾ പോലും വിശ്വാസികൾ കുമ്പസാരിക്കാറില്ല. പല വെളിപ്പെടുത്തലുകളിലും ഈശോയും മാതാവും പറയുന്നത് കുമ്പസാരിക്കാത്ത പാപങ്ങളുടെ ദുർഗന്ധം മൂലം ഭൂമിയിൽ നടക്കാൻ പറ്റാത്ത അവസ്ഥയാണെന്നാണ്. ഇതിനെല്ലാം മറ്റൊരു പ്രധാനപ്പെട്ട കാരണം, ഇതെല്ലാം മുൻകൂട്ടി അറിഞ്ഞ പരിശുദ്ധ കന്യകാ മറിയം, സ്വർലോക രാജ്ഞി, ദൈവമാതാവ് 1915 ഫാത്തിമയിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ സഭയോട് പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സഭ ഇന്നു വരെ ചെയ്തില്ല. എന്താണത്? റഷ്യയെ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കണം, അല്ലെങ്കിൽ റഷ്യ തന്റെ തെറ്റുകൾ ലോകമാസകലം പരത്തുമെന്ന് പരിശുദ്ധാമ പറഞ്ഞു. അതിന്റെ ഫലമായി രണ്ടാം ലോകമായത് ഉണ്ടാവുമെന്ന് പറഞ്ഞു. പ്രതിഷ്ഠിച്ചില്ല, രണ്ടാം ലോകമായത് ഉണ്ടായി, എന്നിട്ടും പ്രതിഷ്ഠ നടത്തുവാൻ ആർക്കും മനസ്സ് വന്നില്ല. ഏതാത്മാവിനാലാണോ അവരെയെല്ലാം നയിക്കപ്പെട്ടത് എന്ന് നാം പഠിക്കേണ്ടിയിരിക്കുന്നു. അമ്മ 13 ഇക്കാര്യങ്ങൾ പറഞ്ഞു. 17 ബോൾഷെവിക് വിപ്ലവത്തിലൂടെ റഷ്യ കമ്മ്യൂണിസ്റ്റ് രാജ്യമായി മാറി. റഷ്യ തന്റെ തെറ്റുകളായ നിരീശ്വരവാദം, കമ്മ്യൂണിസം, മെറ്റീരിയലിസം, ഫാമിലി പ്ലാനിംഗ്, ലീഗലൈസ്ഡ് അബോർഷൻ ആൻഡ് അഡൾട്ടറി, ഡൈവോഴ്സ് ഓൺ ഡിമാൻഡ്, സെക്സ് വിപ്ലവം, ഫാഷൻ വിപ്ലവം മുതലായവ നന്മയുടെ രൂപത്തിൽ ലോകമാസകലം സ്വീകാര്യമാക്കി. അങ്ങനെ നമ്മളിൽ പലരും, അല്ലെങ്കിൽ ബിബ്ലിക്കൽ ഭാഷയിൽ പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഈശോയുടെ ഭാഷയിൽ പറയുകയാണെങ്കിൽ, അവർ യേശു കർത്താവാണെന്ന് അധരം കൊണ്ട് ഏറ്റുപറയുകയും പ്രവൃത്തികളിലൂടെ നിന്ദിക്കുകയും അവഹേളിക്കുകയും തിരസ്കരിക്കുകയും ചെയ്യുന്നു. ഇന്ന് ലോകവും ക്രിസ്ത്യാനികളും അവരുടെ ചെയ്തികളെ അംഗീകരിക്കുന്ന രക്ഷകനെയാണ് കാത്തിരിക്കുന്നത്. ഇക്കാരണത്താൽ തന്നെയാണ് ദൈവം യേശു ക്രിസ്തുവിന് ഒന്നാം സ്ഥാനം കൊടുക്കാത്ത നാമമാത്ര വിശ്വാസികൾക്കും അവരെ നയിക്കുന്ന കപട നേതാക്കൾക്കും ഈ ലോകത്തിനും വ്യാജമായതിനെ വിശ്വസിക്കാൻ തക്ക മിഥ്യാബോധം നൽകുന്നത്. ഈശോ പറഞ്ഞത് ഓർക്കുക, അവൻ അവന്റെ നാമത്തിൽ വരികയും ഇക്കൂട്ടർ അവനെ സ്വീകരിക്കുകയും നിത്യനാശത്തിലേക്ക് അവനോടൊപ്പം പോവുകയും ചെയ്യും.
യേശു ക്രിസ്തു ജീവജലത്തിൻ്റെ വാഹകൻ എന്ന ഈ പുസ്തകത്തിൻ്റെ രണ്ടാം പതിപ്പ് ഇപ്പോൾ പോസ്റ്റ് വഴി ലഭ്യമാണ്. ഈ ഡോക്യുമെൻറ്റിനെ ആധാരമാക്കി ബഹുമാനപ്പെട്ട വൈദികരും അൽമായ ശ്രേഷ്ഠരും എഴുതിയ ആർട്ടിക്കിൾസും നവയുഗ ആത്മീയതയും ക്രിസ്തീയ ആത്മീയതയും തമ്മിലുള്ള അന്തരങ്ങളെക്കുറിച്ചുള്ള ലേഖനങ്ങളും അടങ്ങിയ നവയുഗ ആത്മീയത എന്ന പുസ്തകവും ഇതിനോടൊപ്പം വാങ്ങി വായിക്കുന്നത് ഉപകാരപ്രദമായിരിക്കും എന്ന് ഓർമ്മിപ്പിക്കുന്നു. യേശു ക്രിസ്തു ജീവജലത്തിൻ്റെ വാഹകൻ എന്ന പുസ്തകം അഥവാ സഭയുടെ ഡോക്യുമെൻ്റ് വായിച്ചു മനസ്സിലാക്കാൻ നവയുഗ ആത്മീയത എന്ന ഈ ചെറു പുസ്തകം സഹായകമായിരിക്കും. ഈ പുസ്തകത്തിൻ്റെ വില 50 രൂപയും യേശു ക്രിസ്തു ജീവജലത്തിൻ്റെ വാഹകൻ എന്ന പുസ്തകത്തിൻ്റെ ഒരു കോപ്പിക്ക് 200 രൂപയുമാണ് വില. കോപ്പികൾ ആവശ്യമുള്ളവർ 9444644577 എന്ന വാട്സാപ്പ് നമ്പറിൽ നിങ്ങളുടെ പേരും അഡ്രസ്സും ആവശ്യമുള്ള കോപ്പികളുടെ എണ്ണവും വാട്സാപ്പ് മെസ്സേജായി അയക്കേണ്ടതാണ്. ഫോൺ വിളികൾ ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക.